അടൂർമുഴി വാളാറക്കുത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനാൽ നിരവധി കുടുംബങ്ങൾ തീരാദുരിതത്തിൽ. വനപാലകരുടെ അനുമതിയില്ലാത്തതിനാലാണ് പതിറ്റാണ്ടുകളായി വാളാറക്കുത്ത് അമ്പലപ്പൊക്കം റോഡ് ടാറിംഗ് പോലും നടത്താത്ത അവസ്ഥയിൽ കിടക്കുന്നത്. 15 കുടുംബങ്ങളാണ് 400 മീറ്ററുള്ള ഈ റോഡിനെ ആശ്രയിക്കുന്നത്. മഴക്കാലങ്ങളിൽ തകരുന്ന മൺവഴിയിൽ നിറയെ കുണ്ടും കുഴികളുമാണ്. ഇതുമൂലം ഓട്ടം വിളിച്ചാൽ ഓട്ടോയും ടാക്സി കാറുകളും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ആശുപത്രിയിൽ പോകണമെങ്കിൽ വാളാറക്കുത്ത് വെള്ളച്ചാട്ടത്തിന് താഴെ താമസിക്കുന്നവർ നട്ടം തിരിയുകയാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം വീട്ടു സാമഗ്രികൾ എത്തിക്കുന്നത് കാൽനടയായിട്ടാണ്. ഇവിടുത്തെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭൂമിക്ക് കൈവശരേഖ മാത്രമേയുള്ളൂ. ഏറെ നാളുകളായി നടക്കുന്ന പട്ടയം ലഭിക്കാനുള്ള ശ്രമം ഇപ്പോൾ കോവിഡിന്റെ പിടിയിലുമായി. വിഡി ദേവസി എംഎൽഎയാണ് പട്ടയത്തിനായി ശ്രമങ്ങൾ നടത്തുന്നത്. പഞ്ചായത്ത് റോഡിന് ശേഷമുള്ള ഭാഗം വനപാലകരുടെ പരിധിയിലായതിനാൽ നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി നൽകാത്തതാണ് പ്രശ്നം. വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന തങ്ങൾക്ക് എത്രയും വേഗം സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്ന് വീട്ടമ്മമാരായ ആട്ടശ്ശേരി ലീല അയ്യപ്പനും അമൃതാഹരിയും പറഞ്ഞു. ഇതേപോലെ ഒരു വഴി ഞങ്ങൾക്ക് ശരിയാവുന്ന ഞങ്ങൾക്ക് നടക്കാൻ പറ്റണില്ല. വർഷകാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വർഷത്തെ എനിക്ക് അരി അടിച്ചിട്ടുണ്ടെങ്കിൽ തലേ ചുമന്ന് കൊണ്ടുവരണം. സുഖമില്ലാണ്ടായാലും എടുത്തുകൊണ്ട് പോകണം. ഒറ്റ ഓട്ടോറിക്ഷക്കാരും വരില്ല. വന്നാൽ തന്നെ പകുതി വഴി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് പോകും. ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ ഒരു വണ്ടി വിളിച്ചാൽ ആരും വരില്ല. വഴി മോശമായും കൊണ്ട് റേഷൻ കടയിൽ പോയാലും കടകളിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വരാനൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് നിർമ്മാണത്തിന് ഫണ്ട് നൽകാൻ അതിരപ്പള്ളി പഞ്ചായത്ത് തയ്യാറാണ്. എന്നാൽ ഫോറസ്റ്റ് വകുപ്പ് അനുവദിക്കാത്തതാണ് തടസ്സം. റോഡ് നിർമ്മാണത്തിന് എത്രയും വേഗം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുമതി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടി സി വി ചാലക്കുടി.